കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര പോരാളിയും പത്രപ്രവർത്തകനും പണ്ഡിതനുമായിരുന്നു വക്കം മൗലവി എന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി. അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചത് വക്കം മൗലവിയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലെ വക്കം എന്ന സ്ഥലത്ത് 1873 അദ്ദേഹം ജനിച്ചത്. മൗലവിയുടെ പിതാവിൻ്റെ മാതൃകുടുംബം മധുരയിൽ നിന്നും തെക്കൻ തിരുവിതാംകൂറിലെ കുളച്ചൽ കളിക്കരയിൽ വന്ന് താമസിച്ചിരുന്നവരാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മാതൃകുടുംബം മധുര സുൽത്താനേറ്റിലെ ഒരു ഖാസിയുടെ തലമുറയുമാണ്. മൗലവിയുടെ മാതാവ് ഹൈദരാബാദിൽ നിന്നും തിരുവിതാംകൂറിൽ വന്ന് താമസമാക്കിയ കുടുംബത്തിൽപ്പെട്ടവരാണ്. ആ കുടുംബത്തിലെ പല അംഗങ്ങളും തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ പട്ടാള വകുപ്പിൽ ഉദ്യോഗം വഹിച്ചിരുന്നു. അബ്ദുൽ ഖാദർ മൗലവി അറബി, ഹിന്ദുസ്ഥാനി, തമിഴ്, പേർഷ്യൻ, സംസ്കൃതം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടി. മുസ്ലിങ്ങളുടെ സാമൂഹിക ഉന്നതിക്കും സാംസ്കാരിക വളർച്ചയ്ക്കും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. മലയാള പത്രപ്രവർത്തന മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സ്വദേശാഭിമാനി പത്രം ശ്രദ്ധേയമായിരുന്നു. 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം പുറത്തിറക്കി. ബ്രിട്ടീഷ് കോളനിയായിരുന്ന അഞ്ചുതെങ്ങിൽ നിന്നുമാണ് സ്വദേശാഭിമാനി പത്രവും പ്രസ്സും പ്രവർത്തനം ആരംഭിച്ചത്. ചിറയൻകീഴി സ്വദേശി CP ഗോവിന്ദപിള്ളയായിരുന്നു ആദ്യത്തെ പത്രാധിപർ. 1906 സ്വദേശാഭിമാനിയുടെ പ്രവർത്തനം വക്കത്തേക്ക് മാറ്റപ്പെട്ടു. കെ രാമകൃഷ്ണപിള്ളയാണ് മൗലവി അപ്പോൾ സ്വദേശാഭിമാനിയുടെ പത്രാധിപരായി തിരഞ്ഞെടുത്തത്. 1907 രാമകൃഷ്ണപിള്ളയുടെ വിദ്യാഭ്യാസ സൗകര്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭീഷ്ടപ്രകാരം സ്വദേശാഭിമാനി തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെട്ടു. 1910 സെപ്റ്റംബർ 26 രാമകൃഷ്ണപിള്ളയെ സർക്കാർ ഒരു വിളംബരം മൂലം നാടുകടത്തുകയും പ്രസ് കണ്ടുകെട്ടുകയും ചെയ്തു. കേരളത്തിലെന്നല്ല ഇന്ത്യയിലെങ്ങും ഇത്ര സുധീരമായി പ്രവർത്തനം നടത്തിയിട്ടുള്ള പത്രങ്ങൾ അധികമുണ്ടാകില്ല. സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പ്രസ് 1958 മൗലവിയുടെ അവകാശികൾക്ക് തിരിച്ചു കൊടുത്തത്. കേരള മുസ്ലിം സമുദായത്തിലെ പരിഷ്കർത്താക്കളിൽ ഒരാളായി മൗലവി കണക്കാക്കപ്പെടുന്നു. മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവെന്നും അദ്ദേഹം അറിയപ്പെട്ടു. മതത്തിന്റെ ആചാരപരമായ വശങ്ങളെക്കാൾ മതസാമൂഹിക സാമ്പത്തിക വശങ്ങളെ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, മുസ്ലിം സമൂഹത്തിൽ അനാചാരങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം പ്രചരിപ്പിച്ചു. ഈജിപ്തിലെ മുഹമ്മദ് അബ്ദുവിൻ്റെയും റഷീദ് രീതിയുടെയും രചനകളിലും പരിഷ്കരണ പ്രസ്ഥാനത്തിലും സ്വാധീനിക്കപ്പെട്ട മൗലവി അറബി, മലയാളം, മലയാളം ഭാഷകളിൽ അൽമനാർ മാതൃകയിൽ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു. 1906 ജനുവരിയിൽ മുസ്ലിം, തുടർന്ന് അൽ ഇസ്ലാം, ദീപിക എന്നീ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഈ പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. മുസ്ലിം സമുദായത്തിനിടയിലെ നേർച്ചയുടെയും ഉത്സവങ്ങളെയും അത് എതിർത്തു. ഇതുവഴി യാഥാസ്ഥിതിക വിഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുയരുകയും ഈ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നത് പാപമായി മതവിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. സാമ്പത്തിക പ്രശ്നങ്ങളും വായനക്കാരുടെ അഭാവവും 5 ലക്കങ്ങൾക്കുള്ളിൽ അൽ ഇസ്ലാം അടച്ചുപൂട്ടാൻ കാരണമായി. പക്ഷേ കേരളത്തിലെ മാപ്പിള മതപരിഷ്കരണത്തിന് ശ്രമിച്ച ആദ്യകാല പ്രസിദ്ധീകരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. അറബി മലയാളം ലിപി ഉപയോഗിച്ചാണ് അൽ ഇസ്ലാം പ്രസിദ്ധീകരിച്ചിരുന്നതെങ്കിൽ മുസ്ലിം, ദീപിക എന്നിവ മലയാളം ലിപിയിൽ തന്നെയായിരുന്നു. സംസ്ഥാനത്തുടനീളമുള്ള മൗലവിയുടെ പ്രചാരണത്തിന്റെ ഫലമായി മുസ്ലിം വിദ്യാർത്ഥികളുള്ള എല്ലാ സംസ്ഥാന സ്കൂളുകളിലും മഹാരാജാവ് അറബി പഠിപ്പിക്കൽ ആരംഭിക്കുകയും അവർക്ക് ഫീസിളവുകളും സ്കോളർഷിപ്പുകളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പെൺകുട്ടികളെ ഫീസ് അടയ്ക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. കുട്ടികൾക്ക് അറബി പഠിക്കാൻ മൗലവി പാഠപുസ്തകങ്ങളും പ്രൈമറി സ്കൂളുകളിൽ അറബി ഇൻസ്ട്രക്ടർമാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഒരു മാനുവലും എഴുതി. മൗലവി തയ്യാറാക്കിയ മാനദണ്ഡത്തിൽ സംസ്ഥാന സർക്കാർ അറബി അധ്യാപകർക്കായി യോഗ്യതാ പരീക്ഷകൾ ആരംഭിച്ചു. അദ്ദേഹത്തെ ചീഫ് എക്സാമിനറാക്കി. KM മൗലവി, KM സീദി സാഹിബ്, മനപ്പത്ത് കുഞ്ഞുമുഹമ്മദ് ഹാജി എന്നിവരോടൊപ്പം മുസ്ലിം ഐക്യസംഘം വികസിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചു. 1931 അദ്ദേഹം ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചു. മകൻ അബ്ദുസലാം മലയാളത്തിലേക്കുള്ള വിവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുകയും അല്ലാമ ഷിബ്ലിയുടെ ഉമർ ഫാറൂഖിന്റെ ജീവചരിത്രം 2 വാല്യങ്ങളായി അൽ ഫാറൂഖ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ചെമ്പഴന്തി ഗ്രാമക്കാരനായിരുന്ന ശ്രീനാരായണ ഗുരുവുമായി ഗാഢബന്ധമുണ്ടായിരുന്നു മൗലവിക്ക്. വീട്ടിലെ പതിവ് സന്ദർശകനും അച്ഛന്റെ സുഹൃത്തുമായിരുന്നു നാരായണ ഗുരു. മുസ്ലിം സമുദായത്തിന്റെ
വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയും ദൈനതയുമാണ് വക്കം മൗലവിയെ പൊതുരംഗത്തേക്കും നവോത്ഥാന പ്രവർത്തനങ്ങളിലേക്കും നയിച്ചത്. പഠിച്ച് സ്വതന്ത്രരാകാനും സംഘടിച്ച് ശക്തരാകാനും നാരായണ ഗുരുവിന്റെ മാതൃകയിൽ മൗലവി മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടു. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.